സുഹൃത്തുക്കളെ, ഞാൻ വാഗമൺ സൂയിസൈഡ് പോയിന്റ് പ്രവേശന കവാടത്തിനരികിലാണ്. പണ്ട് കാലത്തെ പോലെയല്ല, ഇപ്പോൾ ഇതിലെ വാഹനം അകത്തേക്ക് കടത്തിവിടും. സൂയിസൈഡ് പോയിന്റ് അടുത്ത് വരെ നമുക്ക് വാഹനത്തിൽ തന്നെ പോകാവുന്നതാണ്. ഇതിലേക്ക് വണ്ടി കടത്തിവിടും കേട്ടോ. അങ്ങ് വരെ പോകും. വണ്ടിക്ക് അവിടെ അല്ലേ എടുക്കുന്നത്? ആ ക്യാമറയ്ക്ക് അഡീഷണൽ ആ സുഹൃത്തുക്കളെ, ഞാൻ വാഗമൺ സൂയിസൈഡ് പോയിന്റിൻ്റെ പ്രവേശന കവാടം കടന്ന് ഏതാണ്ട് ഒരു 10-20 meters ഇപ്പുറത്തോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് സൂയിസൈഡ് പോയിന്റിൻ്റെ അടുത്ത് വരെ വാഹനം കൊണ്ട് നമുക്ക് പാസ് എടുത്ത് കൊണ്ടുപോകാം. നേരത്തെ വാഹനങ്ങളൊന്നും അങ്ങോട്ട് കടത്തിവിടുന്നില്ലായിരുന്നു. ഇവിടെ അതിശക്തമായ കാറ്റാണ്. ഞാനൊരു സ്റ്റൈലിന് വേണ്ടിയിട്ടല്ല ഈ തൊപ്പി വെച്ചിരിക്കുന്നത്, നല്ല വെയിലുള്ള സമയത്താണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് വെയിലടിക്കാതിരിക്കാനാണ് ഇനി തൊപ്പി വെച്ചത്. പക്ഷേ കാറ്റ് ഈ തൊപ്പി അധികം നേരം തലേ വെച്ചുകൊണ്ട് നടക്കാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ബൈക്കിന് അങ്ങോട്ട് പോകാനുള്ള പാസ് എടുത്തിട്ടുണ്ട്, എനിക്ക് കയറാനുള്ള എൻട്രൻസ് പാസ് എടുത്തിട്ടുണ്ട്. ക്യാമറയ്ക്ക് ഗോപ്രോ ക്യാമറകൾക്കാണെങ്കിലും ഇവിടെ പാസ്. എന്തൊരു സൂപ്പർ ആണെന്ന് നോക്കിക്കേ, ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഇരുന്ന് നമ്മുടെ ഇൻട്രഡക്ഷൻ ഇവിടെ ഇരുന്ന് തുടങ്ങാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇൻട്രഡക്ഷൻ തരുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ കയറിയിരിക്കുകയാണ്. അപ്പുറത്ത് നിന്ന് ഇൻട്രഡക്ഷൻ തരാൻ നോക്കിയപ്പോഴേക്കും കാറ്റ് അതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു വിശ്രമത്തിനായിട്ട് വെയിൽ കൊള്ളാതിരിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇൻട്രഡക്ഷൻ തരികയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വാഗമണിലെ സൂയിസൈഡ് പോയിന്റ് കാണാനാണ്. അത് അവിടെ 20 രൂപയുടെ പാസ് എടുത്ത് ഞാൻ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. വണ്ടിക്ക് ബൈക്ക് അകത്തേക്ക് കൊണ്ടുപോകുന്നതിന് 10 രൂപ പാസ്സാണ്. നേരത്തെ അങ്ങനെ വാഹനങ്ങളൊന്നും അകത്തേക്ക് കടത്തിവിടില്ലായിരുന്നു. വാഗമണിലെ ഏറ്റവും മികച്ച കാഴ്ച ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സൂയിസൈഡ് പോയിന്റ് എന്ന് തന്നെയാണ്. നമുക്കേതായാലും ബാക്കി കാര്യങ്ങൾ സൂയിസൈഡ് പോയിന്റിലേക്കുള്ള യാത്രയിൽ പറയാം. ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്, അപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ നമുക്ക് സൂയിസൈഡ് പോയിന്റിൽ ചെന്നിട്ട് പറയാം. ഞാൻ നേരത്തെ ഇവിടെ വന്നിരുന്നതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളാണ് ഈ സൂയിസൈഡ് പോയിന്റിന് വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് പൈസ നിർമ്മിതി പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ വരുമ്പോൾ ഇതൊന്നും ഇവിടെ ഇങ്ങനെ ഒരു നിർമ്മാണം, ഇവിടെ ഒരു കുളം പോലെ ഉണ്ടെന്നല്ലാതെ ഒരുപാട് കാശ് മുടക്കി ഇങ്ങനെ നിർമ്മിച്ചിട്ടിരിക്കുകയാണ്. ഒരു ഡാം പോലെ പണിതിട്ട് വെള്ളം ഇവിടെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. അല്ലാതെ ഇവിടെ സ്വാഭാവികമായിട്ട് ഉള്ള ഒരു തടാകമാണെന്ന് തോന്നുന്നില്ല, ആർട്ടിഫിഷ്യലാണ് കണ്ടോ. ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു എന്തോ ഒരു റെയിൻബോ പോലെ തോന്നുന്നു, എനിക്ക് അതെന്താണെന്ന് അറിയില്ല, നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കണം. അപ്പോൾ നമുക്കെന്തായാലും സൂയിസൈഡ് പോയിന്റിലേക്കുള്ള യാത്ര തുടരാം. ഇവിടെ എല്ലാം ഒരുപാട് നിർമ്മിതി പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുകയാണ്. ശരിക്കും അത്ഭുതം തോന്നുന്നു കേട്ടോ. ഒരു കാലത്ത് ഞാൻ കുറച്ച് വർഷം മുന്നേ ഇവിടെ വരുമ്പോൾ ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ശരിക്കും വാഗമണ്ണ് വരുന്ന പലരും ഇതൊന്നും കാണാതെ തിരിച്ചു പോവുകയാണ്. മൊട്ടക്കുന്നും പൈൻകാടും ഒക്കെ കണ്ട് തിരിച്ചു പോവുകയാണ്.
ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തികൾ കണ്ട് ഞാൻ ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ. ഒരു അഞ്ചാറ് വർഷത്തിങ്ങൾക്ക് ഇപ്പൊ അപ്പുറത്ത് അത് എന്തായിരുന്നു കാഴ്ചയെന്ന് നിങ്ങളത് വന്ന് കണ്ടവർക്ക് മാത്രം അറിയാം. ഇവിടെ കണ്ടു കഴിയുമ്പോൾ ഇത് വാഗമൺ തന്നെയാണോ എന്ന് ഒരു സംശയം. അതുപോലെ കോടികൾ മുടക്കിയാണ് ഈ നിർമ്മാണ പ്രവർത്തികൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. ശരിക്കും കണ്ടിട്ട് ഞെട്ടിപ്പോവാണ്. ഇവിടെ വ്യൂ കാണുന്നതിന് വേണ്ടി വലിയ ഗാലറികൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ കയറി നമുക്ക് ഈ വ്യൂ കാണാം, സൂയിസൈഡ് പോയിന്റ് കാണാം. പക്ഷെ ഇവിടെ എങ്ങും ഒരു മനുഷ്യനെ കാണുന്നില്ല കണ്ടോ, ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടും. എന്നാൽ മൊട്ടക്കുന്നിലും പൈൻവാലിയിലും ഒക്കെ ഒരുപാട് ആളുകൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ എങ്ങും ഒരു മനുഷ്യനില്ല ഇന്ന് ഞായറാഴ്ച ആയിട്ട് കൂടി. ശരിക്കും ഇതിനെക്കുറിച്ച് ആളുകൾ അത്ര അവെയർ അല്ല എന്നതാണ് അതിൻ്റെ സത്യം കേട്ടോ. ഇത്രയൊക്കെ ഉണ്ടെന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടെ ആളുകൾ എത്തേണ്ടതാണ്. ഇതുണ്ട്, അവിടെ വേറെ ഒരു വ്യൂ കാണാനുള്ള സംഭവം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ താഴെ കൂടെയൊക്കെ കണ്ടോ, ഒരു നടപ്പ് വഴി പോലെയൊക്കെ. ആ അത് ഇവിടുന്ന് തുടങ്ങുന്നതാണ് കേട്ടോ, ആ നടപ്പ് വഴി ഇവിടുന്ന് ആരംഭിച്ച് അങ്ങോട്ടുള്ള നടപ്പ് വഴിയാണത്. നമുക്ക് അതിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഈ ഇതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം. ഇതിൻ്റെ മേളിൽ നിന്നുള്ള കാഴ്ച കണ്ട് നിങ്ങൾ ഞെട്ടാൻ പോവുകയാണ് കേട്ടോ. ഒരു മനുഷ്യനില്ല നമുക്കിങ്ങനെ. കയറിയിട്ടും കയറിയിട്ടും തീരുന്നില്ല, ഇതിങ്ങ് ഹൈറ്റിലേക്ക് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. താഴെ ശരിക്കും ഒരു മഞ്ഞുമൂടലുണ്ട്, അതുകൊണ്ട് നമ്മുടെ കാഴ്ചകൾ അത്ര രസകരമായിരിക്കില്ല. ഈ വാഗമണ്ണിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോൾ വന്നാലും മഞ്ഞായിരിക്കും. അപ്പോൾ ഫോട്ടോഗ്രാഫി ഉദ്ദേശിച്ച് വരുന്നവർക്ക് അത് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്. ഇതുവരെ കയറി തീർന്നിട്ടില്ല, ഞാൻ നല്ല വേഗത്തിൽ കയറിയിട്ട് അങ്ങ് എത്തുന്നില്ല. ആ നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. അതിശക്തമായ കാറ്റാണ് ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് കേൾക്കാം. വാവ്, എത്ര മനോഹരമാണെന്ന് നോക്കണേ. സത്യത്തിൽ ഇവിടെ കയറി നീ കാഴ്ച നല്ലപോലെ കാണുന്നവരെ നല്ല ധൈര്യം വേണം. കാര്യം നല്ല സേഫ്റ്റിയൊക്കെയാണ്, പക്ഷേ എങ്കിലും നമ്മുടെ മനസ്സ്, ഞാൻ ഈ ക്യാമറയിലൊക്കെ വളരെ മുറുകെയാണ് പിടിച്ചിരിക്കുന്നത്. നല്ല കാറ്റോടെ ഉള്ളതുകൊണ്ട് നല്ല പേടിപ്പെടുത്തുന്ന ഒരു ഫീലാണ്. ഇതുകൊണ്ട് ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു ഗാലറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ മേളിൽ കുറേ ആളുകളൊക്കെ നിൽപ്പുണ്ട്. ആകെ ഇവിടെ കണ്ടത് അവരെ മാത്രമാണ് കേട്ടോ, ഇത്രയേറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ആകെ കാണാൻ സാധിച്ചത് അവരെ മാത്രമാണ്. അങ്ങോട്ട് പോകാനായിട്ട് ഈ വഴിയിലൂടെ അങ്ങോട്ട് പോകാം വണ്ടിയായിട്ട്, അല്ലെങ്കിൽ ഒരു നടപ്പ് വഴിയുണ്ട്, ഈ നടപ്പ് വഴി നടന്നു പോകുന്നതായിരിക്കും അതിൻ്റെ ഒരു സെറ്റപ്പ്. നിങ്ങളെന്തായാലും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഒരു ദിവസം ചെലവഴിക്കാനുള്ള സെറ്റപ്പ് ഈ സൂയിസൈഡ് പോയിന്റിലുണ്ട്. ആ ഈ വെയിലൊന്നും കണ്ട് പേടിക്കുകയേ വേണ്ട, നല്ല തണുത്ത കാറ്റാണ്, ഈ വെയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തേയില്ല. അയ്യോ, താഴെ ഏതോ ടൗണുകളും ഒക്കെ കാണാം. ഇതെന്തായാലും ഹൈറേഞ്ചിനുള്ളിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്, ചുറ്റിനും മലകൾ കൊണ്ട് ചുറ്റപ്പെട്ട്. അത് ഏത് സ്ഥലമാണെന്ന് ഇവിടെ ആരെങ്കിലും കണ്ടിരുന്നാൽ നമുക്കൊന്ന് തിരക്കാമായിരുന്നു. അപ്പോൾ ഞാൻ സത്യത്തിൽ ഇത് കാണാൻ വരുമ്പോൾ ഇത്രയേറെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. സത്യമായിട്ട് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 3,900 ഉയരത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. വാഗമൺ എന്ന് പറഞ്ഞാൽ 3,900 ഉയരത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്നും. നമ്മളെന്തായാലും തിരിച്ച് താഴോട്ട് ഇറങ്ങുകയാണ്.
നാഷണൽ ജിയോഗ്രഫിക് ട്രാവലർ ഇന്ത്യയിൽ കണ്ടിരിക്കേണ്ട ഏറ്റവും 50 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായി വാഗമണ്ണിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഓടി ഇറങ്ങിയാണ്, അല്ലെ ഇന്ന് എങ്ങും താഴെത്തില്ല. നമ്മളിനി മുമ്പേ കണ്ട നടപ്പുവഴിയിലൂടെ കുറച്ച് ദൂരം നടന്ന് അപ്പുറത്ത് പോയി അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ പോവുകയാണ്. പക്ഷേ ഈ നടപ്പുവഴിയിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് എവിടെയെങ്കിലും കാണുന്നില്ല. ചുറ്റിനും വേലിയാണ്. പിന്നെ നമുക്ക് വേലി ചാടി നല്ല ശീലമായതുകൊണ്ട് തൽക്കാലം ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. കണ്ടോ, നമ്മൾ വളരെ സ്മൂത്തായി വേലി ചാടി ഇക്കര കടന്നിരിക്കുകയാണ്. അല്ലാതെ ഇവിടെ നിന്നൊന്നും ഇങ്ങോട്ട് കടക്കാനുള്ള ഒരു അതെന്താണ് അങ്ങനെ? ആ തുടക്കത്തിൽ നിന്ന് തന്നെ ആ ഈ ഗേറ്റിലൂടെ പ്രവേശിച്ചാൽ മാത്രമേ ഈ വഴിയിലേക്ക് നേരിട്ട് പ്രവേശനമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വന്ന പോലെ വേലി ചാടിയൊക്കെ വരേണ്ടി വരും. ഇനി അങ്ങോട്ട് നല്ലൊരു ഇറക്കമാണ്. ശരിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സാഹസികമായ സൈക്ലിംഗ് യാത്ര ഇവിടെ നടത്താമായിരുന്നു എന്ന് തോന്നുന്നു. അതൊക്കെ ഇവിടെ അനുവദിക്കുമെന്ന് എനിക്കറിയില്ല. ശരിക്കും ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ ഒരു ദിവസം മുഴുവൻ ആസ്വദിക്കാനുള്ള സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അത്ര രസമാണ്. പ്രത്യേകിച്ചും ലോ റേഞ്ചിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഇത് അതിമനോഹരമായ കാഴ്ചകളായിരിക്കും. തീർച്ചയായും നിങ്ങളിനി വാഗമൺ യാത്രകളിൽ സൂയിസൈഡ് പോയിൻറ്റിനെ ഒഴിവാക്കാതിരിക്കുക. കാരണം വാഗമണ്ണിലെ ഏറ്റവും മികച്ച കാഴ്ചകളൊന്നാണ് സൂയിസൈഡ് പോയിൻറ്റ്. ഇതിനി വേറെന്തെങ്കിലും പേരിട്ടിട്ടുണ്ടോ എന്നറിയില്ല. നേരത്തെ ഇങ്ങനെ പ്രവൃത്തികളൊന്നും നടക്കുന്നതിന് മുന്നേ ഇത് സൂയിസൈഡ് പോയിൻ്റ് എന്നായിരുന്നു അറിയപ്പെടുന്നത്. ഇവിടെ എങ്ങോ ഒരു ബോർഡും ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ മുമ്പേ കണ്ട ആ പവലിയനോട് അയ്യോ വലിയൊരു പരുന്ത്, നിങ്ങൾക്ക് കാണാൻ സാധിച്ചോന്നറിയില്ല, ഇപ്പോൾ എൻ്റെ മുന്നിൽ കൂടെ വലിയൊരു പരുന്ത് പാസ് ചെയ്തു പോയി. നമ്മുടെ ഹൃദയരാഗം ചാനൽ കൂടുതൽ ആക്റ്റീവ് ആവുകയാണ്. ഇനി എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 12 മണിക്ക് ഹൃദയരാഗം ചാനലിൽ ട്രാവൽ ബ്ലോഗ് ഉണ്ടായിരിക്കും. ഇതൊക്കെ എന്ത് ചെടിയാണെന്നൊന്നും അറിയില്ല. എന്തായാലും കാനന ഭംഗി നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ അതുപോലെ തന്നെ വലിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ മുകളിൽ എന്തായാലും കയറുന്നില്ല. പക്ഷേ ഈ ഇതിൻ്റെ ആ അങ്ങേ വശത്ത് എന്താണ് കാഴ്ചകൾ നമുക്കൊന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. പിന്നെ അപ്പോൾ അവിടെ ഹാങ്ങിങ് ബ്രിഡ്ജോ എന്തൊക്കെയോ കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ അപ്പുറത്തുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോവാം. കണ്ടോ, നമ്മുടെ ആ പഴയ വ്യൂ പോയിൻ്റ് ആണെന്ന് തോന്നുന്നു താഴെ. ഇപ്പോഴും ഓ ഇതിൽ ഇറങ്ങിപ്പോകാൻ വലിയ പാടാണ് കേട്ടോ. നിരങ്ങി നിരങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ എന്തോ ഒരു മഡ് റോഡൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. വല്ല ഓഫ് റോഡ് ഡ്രൈവിങ്ങിന് വേണ്ടി വല്ലതുമായിരിക്കും. കണ്ടോ, ഓഫ് റോഡ് തന്നെയാണ്. അപ്പം അതിനുള്ള വാഹനങ്ങൾ ഇവിടുന്ന് തന്നെ കിട്ടുമോ അതോ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരുമോ എന്നെനിക്കറിയില്ല. ഇവിടെ 3-4 ചേട്ടന്മാർ നിൽപ്പുണ്ട്. അവരെന്തോ വലിയ ഫോട്ടോയൊക്കെ എടുത്ത്. ആ താഴെ കാണുന്ന ടൗൺ അത് ഏന്തയാറാണെന്നാണ് ഇവിടെ നിന്നവർ പറഞ്ഞത്. മുണ്ടക്കയത്ത് നിന്ന് പോകുന്ന ഏന്തയാർ, പിന്നെ അടിവാരം ഭാഗമൊക്കെയാണെന്നാണ് ഇവിടെ നിന്നവർ പറഞ്ഞത്. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല.
നമ്മളിനി ഇത് ആ ഭാഗത്തേക്ക് പോകുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് യഥാർത്ഥ നടപ്പ് വഴിയല്ല, നമ്മൾ ഈ ഓഫ് റോഡിങ്ങിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വഴിയിലൂടെ നമുക്ക് അങ്ങോട്ട് കയറാം. ഓ, ഇതിച്ചൊരു കട്ടിയായ ഓഫ് റോഡിങ് ആണ് കേട്ടോ, ജീപ്പുകൾക്ക് മാത്രമേ. അയ്യോ, കടുകട്ടി ഓഫ് റോഡിങ് ആണ് കേട്ടോ. ഓടിക്കേറിയാലേ മേളിൽ ചെല്ലുള്ളൂ, അല്ലെ പുറകോട്ട് പോകും. അത്രക്ക് ഇതിലെ വണ്ടി എങ്ങനെ കയറുമെന്ന് മാത്രം എനിക്കറിയാൻ മേലാത്ത. വാ, നമ്മുടെ ആപ്പീസ് കൂട്ടിപ്പോയിരിക്കുക. ശരിക്കും ഒറ്റ വീഡിയോയിലൊന്നും ഈ സൂയിസൈഡ് പോയിന്റിൻ്റെ മുഴുവൻ കാഴ്ചകളൊന്നും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, അത്ര വിശാലമായിട്ട് പരന്നു കിടക്കുകയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി എന്തൊക്കെയോ ഒരുപാട് സാധനങ്ങൾ കൺമുന്നിലുണ്ട്, അതെന്താണെന്ന് അവിടെ വരെ ഒന്ന് നടന്ന് ചെന്ന് നോക്കുമ്പോഴേക്കും പോയിട്ട് ബൈക്ക് എടുത്തുകൊണ്ട് വന്നാലോ. കുറച്ച് മുന്നിലായിട്ട് അഡ്വഞ്ചർ സോൺ എന്നും പറഞ്ഞൊരു സോൺ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ആ സോണിലേക്ക് പോകാം, അവിടെ എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് നമുക്ക് നോക്കാം. അഡ്വഞ്ചർ സോണിലേക്കുള്ള പ്രവേശനത്തിൻ്റെ സമീപത്തായി തന്നെ ഒരു പ്രത്യേകതരം പാലം. ഈ പാലത്തിന് എന്താണ് പേരെന്ന് എനിക്കറിയില്ല, നമുക്ക് അവിടെ പോയി വായിച്ചു നോക്കാം. ബർമ ബ്രിഡ്ജ് ആണ്. നമ്മളിതിലൊന്നും കയറുന്നില്ല, ഇതത്ര സേഫാണ്. ഇവിടെ ഒന്നും ആൾക്കാരൊന്നുമില്ല, ഇത്ര സേഫാണെന്ന് നമുക്കറിയില്ല. ബർമ ബ്രിഡ്ജ് ആണ് കേട്ടോ നിങ്ങളെ കാണുന്നത്. ഈ ബ്രിഡ്ജിലൂടെ അപ്പുറത്ത് വരെ ഒന്ന് പോയാലോ. ശരിക്കും ഇവിടെ ഒരു അഡ്വഞ്ചറസ് സോൺ ഉണ്ട്, അതാണ് എൻ്റെ ഈ പിന്നിൽ കാണുന്നത്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ അതിൻ്റെയൊക്കെ പ്രവർത്തനമൊക്കെ പൂർണ്ണമായിട്ടും തുടങ്ങി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് മാർച്ചോടുകൂടിയൊക്കെ ഇതിൻ്റെ ഈ സൂയിസൈഡ് പോയിൻ്റ് ഈ ഏരിയയുടെ മുഴുവൻ അത്ര ആക്റ്റീവ് ആവുള്ളൂ, ആളുകളൊക്കെ വന്നു തുടങ്ങുള്ളൂ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പം നമുക്ക് തൽക്കാലം അവിടെ കയറുന്നില്ല, അവിടെ നമുക്ക് ആ അഡ്വഞ്ചർ സോൺ തന്നെ ഒരു വീഡിയോ ചെയ്യാനുള്ളതുണ്ട്. നമുക്ക് പിന്നീട് ഒരിക്കൽ അവിടെ വന്ന് വീഡിയോ ചെയ്യാം. അപ്പം നമ്മുടെ ഈ സൂയിസൈഡ് പോയിൻ്റ് കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ വരെ കണ്ടവരെങ്കിലും ദയവേത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ ചാനൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 12 മണിക്ക് ട്രാവൽ വ്ളോഗ് ഉണ്ടായിരിക്കുന്നതാണ്. ദയവായി ഈ ചാനലുമായി സഹകരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ